അനാഥ സ്ത്രീകൾക്ക് അത്താണിയായി കോട്ടയത്തും ഒരു സ്ഥാപനമുണ്ട്. മെഡിക്കൽ കോളേജിനടുത്ത് ആനി ബാബു 10 വർഷം മുൻപ് തുടങ്ങിയ സാന്ത്വന. തണലിന്റെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച സമയത്ത് ഒരു കുട്ടിയെ പോലീസുകാർ ആനി ബാബുവിനെ ഏൽപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് അറിയാവുന്ന ആനി ബാബു ഇവർക്കായി ഒരു കേന്ദ്രം തുടങ്ങണമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഈ കുഞ്ഞിനെ കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഓർഫനേജ് പെൺകുട്ടികൾക്ക് വേണ്ടി രജിസ്റ്റർ ഒന്നും ആലോചിക്കാതെ ഒരു വാടക വീടെടുത്ത് തുടങ്ങിയതാ. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ പോലീസ് ഇവിടെ എത്തിക്കും. ഒരു വർഷമായപ്പോൾ 35 പേരായി. 10 വർഷം കഴിഞ്ഞപ്പോൾ 96 പേരാണ് അന്തേവാസികൾ. ഇതിൽ 56 പെൺകുട്ടികൾ പഠിക്കുന്നു. സ്ത്രീകളെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആനി ബാബു. അമ്മയും രണ്ട് പിള്ളേരുടെ കുമാരനല്ലൊരു റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാൻ പോയതാ രാത്രി 11 മണിക്ക്. തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ട വലിച്ചെടുക്കുകയായിരുന്നു. ഇന്നവർ അബുദാബിയിൽ ഒരു 70,000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുക. ഇവിടെ നിന്ന് പഠിച്ചു കേട്ടോ. അസാമിലെ ഗൊലാഗഡ് ഗ്രാമത്തിൽ നിന്നും നാഗാലാൻഡിൽ വീട്ടുജോലിക്കായി 8-ാം വയസ്സിലാണ് ജൂലി എത്തിയത്. അമ്മ ചെറുപ്പത്തിലെ മരിച്ച ജൂലിയെ അച്ഛൻ വീട്ടുജോലിക്ക് വിട്ടു. എന്തെങ്കിലും തെറ്റിപ്പോയാൽ നല്ല ഉപദ്രവിക്കും, നല്ലപോലെ അടിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതാണ് മലയാളികളായ വീട്ടുടമസ്ഥർ കേരളത്തിലെത്തിയപ്പോൾ ഇറങ്ങിയോടിയ ജൂലിയെ പോലീസാണ് സാന്ത്വനത്തിലെത്തിച്ചത്. ഈ സ്ഥാപനത്തിനാവശ്യമായ പച്ചക്കറി ഇവിടെ തന്നെ വിളയിക്കുന്നു. സോളാർ വൈദ്യുതിയാണ് ഒരു കെട്ടിടത്തിനായി ഉപയോഗിക്കുന്നത്. സാന്ത്വനത്തിലേക്കുള്ള ഈ വഴി അനാഥരായ അവഗണിക്കപ്പെട്ട പെൺകുട്ടികളുടെ പ്രതീക്ഷയാണ്. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം SAJITKUMAR, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.